പ്രേക്ഷകർക്കായിട്ട് ഡോക്ടർക്ക് ഒരു ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഒരു ദിവസത്തെ ആഹാര ക്രമം എങ്ങനെയായിരിക്കും എന്നൊരു സിമ്പിളായിട്ടൊന്ന് പറയാമോ നമ്മുടെ നാടൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ് അപേക്ഷിച്ച് ഇപ്പോൾ ഇപ്പോൾ പ്രമേഹ രോഗികൾക്കോ അല്ലെങ്കിൽ പ്രമേഹത്തിന് ഒരു ആവറേജ് വെയിറ്റ് ഉള്ള ഒരു അറുപത് വയ കിലോ ഉള്ളൊരു മനുഷ്യനാണ് ചൂട്ടി അ അത്ര ഒരാൾക്ക് രാവിലെ ഒരു രണ്ട് ഇഡ്ലിയോ രണ്ട് ദോശയോ വല്ലപ്പോഴും മൂന്ന് ഇഡ്ലിയോ മൂന്ന് ദോശയോ കഴിച്ചാൽ കുഴപ്പമില്ല അതിൻ്റെ കൂടെ കുറച്ച് ചട്നി ഒരു ഗ്ലാസ് കാപ്പി കാപ്പിയിൽ വല്ലപ്പോഴൊക്കെ പഞ്ചസാര ഇടാം അല്ല ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ചെറിയൊരു സ്നാക്ക് അതൊരു ഗ്ലാസ് പാലാവാം അഗൈൻ ഒരു ഗ്ലാസ് കാപ്പിയാവാം കുറച്ച് കടല നനച്ചതാവാം അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ഒരു വടയോട്ടെ കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല ഉച്ചയ്ക്ക് ഊണിൽ ഒരു കപ്പ് റൈസ് ഒരു പ്ലേറ്റ് സാലഡ് ഒരു പച്ചക്കറി എന്തെങ്കിലും ഒരു മെഴുക്കുപുരട്ടി പോലത്തെ ഒരു ഡിഷ് അധികം എണ്ണയില്ലാണ്ട് കുക്ക് ചെയ്തത് ഫിഷ് ഫിഷ് തീർച്ചയായിട്ടും കഴിക്കുക ബീഫും മട്ടനും കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യണം ബിക്കോസ് കൊളസ്ട്രോൾ കൂടുന്ന ഒരു അംശം അതിലുണ്ട് ചിക്കനും ഫിഷും കഴിക്കുക ചിക്കനും ഫിഷിലും അതിൽ ചാറില് ചിലപ്പോൾ നിറച്ച് ഓയിൽ ഓയിലും അപ്പോൾ ചാറിനേക്കാളും കൂടുതൽ പീസ് കഴിച്ചാൽ അതിൻ്റെ ചിക്കൻ്റെ പീസ് കഴിച്ചാൽ പ്രോട്ടീൻസ് ഉണ്ടാവും അത് ജനങ്ങൾക്ക് പലപ്പോഴും മിസ്കൺസെപ്റ്റാ അതെ അതെ ഇറച്ചി അവിടെ വെച്ചാൽ ചാറ് കോരി കുടിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് ചാറിൽ നിറച്ച് അതിൻ്റെ സോസസും ഗ്രേവിയും ഓയിൽസും ഉണ്ടാവും പിന്നെ ഓഫ് കോഴ്സ് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ആ സമയത്ത് കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല നാല് മണി അഞ്ചു മണിയാകുമ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് എസ്പെഷ്യലി ഇപ്പോൾ ഇൻസുലിനോ ഗുളികകളോ കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവർ ഷുഗർ താന്നുപോകും അപ്പോൾ ഒരു ഗ്ലാസ് കാപ്പിയും അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പതിനൊന്ന് മണിക്ക് കഴിച്ച സ്നാക്ക് പോലെ എന്തെങ്കിലും ഒരു ലളിതമായിട്ടുള്ളൊരു സ്നാക്ക് കുറച്ച് കടലയോ അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ടോ മാരി സാധാരണ ആറോ റൂട്ട് ബിസ്ക്കറ്റോ സോൾട്ട് ബിസ്ക്കറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റ് അവർക്ക് കഴിക്കാം ആൻഡ് വൈകുന്നേരം സെവൻ ഒ ക്ലോക്ക് ടു എയ്റ്റ് ഒ ക്ലോക്കിൻ്റെ ഇടയിൽ എത്ര നേരത്തെ ഡിന്നർ കഴിക്കണമെന്നേ നമ്മൾ പറയാറുള്ളൂ എന്നു വെച്ചാൽ ഡിന്നറിലും ഞാൻ പറഞ്ഞല്ലോ അരി ഭക്ഷണം എപ്പോഴും നല്ലതാണ് പക്ഷേ ദിവസത്തിൽ ഒരു നേരമെങ്കിലും നമ്മൾ ചപ്പാത്തി കഴിച്ചിരിക്കണം വൈകുന്നേരം രണ്ട് ചപ്പാത്തിയും എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയും കഴിച്ച് പിന്നെ ചില ഡയബറ്റിക് പേഷ്യൻസ് ഇൻസുലിൻ എടുക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാലോ എന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങാം ബിക്കോസ് ചിലപ്പോൾ ഇൻസുലിൻ രാത്രി എടുക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ താന്നുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഞാൻ വിശ്വസിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ കഴിക്കേണ്ട ഫുഡൊക്കെ തന്നെയാണ് ഡയബറ്റിക് പേഷ്യൻ ഇത് വളരെ ഉപകാരപ്രദമാണ് ഒരു മനുഷ്യ വളരെ സിമ്പിളായിട്ട് ഡോക്ടർക്ക് ഒരു ആ ഒരു ഡയബറ്റിക് രോഗിയെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം കഴിക്കാമെന്ന് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഡയബറ്റീസിൻ്റെ ഡയറ്റിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റായ ഒന്നാണ് എക്സസൈസ് എന്ന് പറഞ്ഞത് ഡയബറ്റിസ് രോഗികൾ എക്സസൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇവർക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ഷുഗർ താഴാനും ഒക്കെ സാധ്യത എന്ത് ആണ് ഡോക്ടർ കൊടുക്കാനുള്ളത് ഡയബറ്റിക് പേഷ്യൻസ് എക്സസൈസ് ചെയ്യണം വളരെ നല്ലതാണ് ബിക്കോസ് എക്സസൈസ് അവരുടെ ഇൻസുലിൻ്റെ പ്രവർത്തനത്തിനെ അത് കൂട്ടും എക്സസൈസ് ചെയ്യണം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മുടെ ഇൻ്റർനാഷണൽ സൊസൈറ്റീസ് പറയുന്ന അര മണിക്കൂർ നടക്കാമെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് ആണ് ഏറ്റവും നല്ല എക്സസൈസ് വൺ ഫിഫ്റ്റി മിനിറ്റ്സ് പെർ വീക്ക് അപ്പോൾ അതായത് നമ്മളൊരു ദിവസം മുപ്പത് മിനിറ്റ് നടക്കാമെങ്കിൽ അങ്ങനെ ആഴ്ചയിൽ അഞ്ച് ദിവസം നടക്കാമെങ്കിൽ നമ്മൾ ആ ഒരു ആഴ്ചയ്ക്ക് ചെയ്യേണ്ട എക്സസൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു എക്സസൈസസിൽ വെച്ച് ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസാണ് അവർ എക്സസൈസ് ചെയ്യാൻ പോകണമെന്ന് അവർക്ക് നേരത്തെ അറിയാമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇൻസുലിന്റെ ഡോസ് മൂന്നോ നാലോ യൂണിറ്റ് കുറയ്ക്കാം പിന്നെ ഡയബറ്റീസ് ഉള്ള ചില രോഗികൾക്ക് കാലിന് ഈ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ കാലിന് ഒരു അസുഖം വരും അവർക്ക് കാലിന് അറിയാത്ത അങ്ങനെ രോഗികൾക്ക് എക്സസൈസ് ചെയ്യാം പക്ഷെ ഒരുമിച്ച് ഒരു മണിക്കൂറൊന്നും ചെയ്യാൻ പാടില്ല ബ്രേക്ക് ചെയ്ത് മിനിറ്റ്സ് മിനിറ്റ് മിനിറ്റ്സ് ചെയ്യണം ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ന്യൂറോപതി പറഞ്ഞപ്പോഴത്തെ ഒരു ഒരു പേഷ്യന്റ് ആദ്യമായിട്ട് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് വരും ഡോക്ടറെ എനിക്ക് കാലിന് മരപ്പ് തുടങ്ങി കാലിന് പെരുപ്പ് തുടങ്ങി കാഴ്ച മങ്ങൽ തുടങ്ങി എനിക്ക് ഉദാഹരണശേഷിയും കുറച്ച് കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവകതയുണ്ടോ അതോ ഇത് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ അടിത്രയും നേരത്തെ തന്നെ വരുമോ ഡോക്ടറെ സാധാരണ ഡയബറ്റിസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയബറ്റിസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം എടുക്കും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് തുടങ്ങാനായിട്ട് അതുകൊണ്ട് പ്രമേഹം ഇന്ന് കണ്ടുപിടിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഇന്നൊന്നും സംഭവിക്കാൻ പാടില്ല കുറച്ച് സമയം കൊടുക്കുക ഇതൊക്കെ വരാനായിട്ട് കൺട്രോൾ ചെയ്താൽ ചെയ്തത് നമുക്ക് നൂറ് ശതമാനം മുമ്പ് കാലങ്ങളിലൊക്കെ ആദ്യം കാണുന്ന ഡയോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറഞ്ഞ ഗുളികളാണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഏത് പ്രിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് മെറ്റ്ഫോമിൻ ഇലത്താടി കൂടിയ മെറ്റ്ഫോമിൻ ഗുളികളാണ് കൊടുക്കുന്നത് ഈ ഡിഫറൻസ് എന്താണ് ഡോക്ടറെ മെറ്റ്ഫോമിനാണ് പ്രമേഹത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കൊടുക്കേണ്ട മരുന്ന്

ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും കുറച്ച് എക്സ്ട്രാ ഇൻസുലിൻ ഉണ്ടാക്കും അപ്പോൾ ആ ഇൻസുലിൻ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു ഇഞ്ചെക്ഷനും കൊടുക്കാൻ പറ്റാറില്ല അതുകൊണ്ടാണ് പമ്പ് അത് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പെർഫെക്റ്റ് അല്ല മരുന്നൊന്നല്ല മരുന്നൊന്നെ പമ്പ് എല്ലാ ഡയബറ്റിക് പേഷ്യൻസിനും അല്ല പ്രമേഹം ഉള്ള ടൈപ്പ് വൺ പ്രമേഹമുള്ള കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് വളരെ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ പമ്പ് എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് വൈകി ഭക്ഷണം കഴിച്ചാലും ഇൻസുലിൻ അതനുസരിച്ച് കൊടുക്കാം എന്ത് കോസ്റ്റ് വരും ഡോക്ടർ വെരി എക്സ്പെൻസീവ് പക്ഷെ പമ്പ് എൻ്റെ ഉള്ളിൽ യഥാർത്ഥമായ ഒരു സിറിഞ്ച് ഉണ്ട് ഒരു മോട്ടറുണ്ട് ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ഉണ്ട് ഒരു ട്യൂബ് വഴി അതിങ്ങനെ ഇൻസുലിൻ ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കും ബാക്കിയുള്ള പ്രമേഹങ്ങളിലൊക്കെ നമുക്ക് കൺട്രോൾ കിട്ടാത്തപ്പോൾ മാത്രം നമ്മളൊരു ലാസ്റ്റ് ഓപ്ഷനായിട്ട് പമ്പ് നമ്മൾ വയ്ക്കാറുള്ളൂ ഡയബറ്റീസിന് സർജറി ഒരു ചികിത്സയാണ് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം അമിതവണ്ണമുള്ള രോഗികൾക്ക് ഈയൊരു അമിതവണ്ണം വെയിറ്റ് കുറയുകയാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവരുടെ ഇൻസുലിൻ്റെ പ്രൊഡക്സ റിക്വയർമെൻറ്റ് കുറയും ഇൻസുലിൻ്റെ ശരീരത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയും അങ്ങനെ ഈ ഒരു സർജറി അമിതവണ്ണം കുറയ്ക്കാനായിട്ടാണ് വന്നത് അങ്ങനെ അപ്പോൾ അവർ കണ്ടുപിടിച്ച് അമിതവണ്ണം കുറഞ്ഞ ഈ രോഗികളുടെ പ്രമേഹവും തന്നെ മാറുന്നു എന്ന് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഗവേഷണത്തിലാണ് ഈ അമിതവണ്ണം ഇല്ലാത്തവരിൽ ഈ സർജറി ഇത് ഇത്തരം സർജറികൾ ചെയ്താൽ ഗുണം വരുമോ എന്ന് ഇപ്പോഴത്തെ കാലത്തിൽ അതിപ്പോഴും ഒരു റിസർച്ചിൽ തന്നെയാണ് മാത്രമല്ല ഈ ഒരു പ്രമേഹം നൂറ് ശതമാനം മാറുകയാണോ അതോ അത് താൽക്കാലികമായി ഒന്ന് ബെറ്റർ എമിഷൻ ഓൺലി ടൈം അപ്പോൾ ഈ ഈ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറബിലിറ്റി എത്ര വർഷം ഈ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആവും എന്ന് പറയാൻ പറ്റില്ല മൂന്നാമത് സർജറി എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് ഡയബറ്റീസിന് പല ട്രീറ്റ്മെൻസും ഉണ്ട് പക്ഷേ അത് നമ്മുടെ സയൻറ്റിഫിക് ഇൻഫർമേഷൻ ഡോക്ടറിൻ്റെ എക്സ്പെർട്ടീസ് ആഗ്രഹങ്ങളും എല്ലാം ലേറ്റസ്റ്റ് ഇതാണ് ും എല്ലാംസ്റ്റ് ഏതാണെങ്കിലും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഡയബറ്റീസിന്റെ എല്ലാ മേഖലകളിലും പ്രേക്ഷകർക്ക് വേണ്ട എല്ലാ ആവശ്യമായ എല്ലാ ഇൻഫർമേഷനും നൽകിയതിന് ഡോക്ടർക്ക് വളരെ വളരെ നന്ദി താങ്ക് യു ഡോക്ടർ